अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू। ഇന്ന് നിർദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം യൂറിക് ആസിഡിനെ സംബന്ധിച്ചാണ്। ഇങ്ങനെ ഒരു ക്ലിപ്പ് ഇടാനുള്ള കാരണം പല സുഹൃത്തുക്കളും വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്। നിങ്ങൾ ഇടുന്ന എല്ലാ ക്ലിപ്പുകളും വളരെ ഉപകാരപ്പെടുന്നതാണ് എന്നും ഇനി യൂറിക് ആസിഡിനെ സംബന്ധിച്ച് ഒരു ക്ലിപ്പ് ഇടണമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു ക്ലിപ്പിടാൻ ഉദ്ദേശിച്ചത്। എങ്ങനെയാണ് യൂറിക് ആസിഡ് വരുന്നത്, എന്താണ് അതിനുള്ള പ്രതിവിധി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം। ശരീരത്തിലേക്ക് വേണ്ടുന്ന വൈറ്റമിൻസുകളും ജലാംശങ്ങളും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ച് യൂറിക് ആസിഡ് വരുന്നത്। അതുപോലെ മൂരിമാംസം അതുപോലെയുള്ള മാംസങ്ങളും മത്സ്യങ്ങളുടെയും അമിത ഉപയോഗം। യൂറിക് ആസിഡ് വരുന്ന ആളുകൾ പ്രത്യേകിച്ച് മൂരിമാംസം ഒഴിവാക്കൽ നിർബന്ധമാണ്। അതുപോലെ തന്നെ ചൂടുള്ള പ്രകൃതമുള്ള ആളുകൾ, ചൂടുള്ള സ്ഥലങ്ങളിൽ ജോലിയെടുക്കുന്നവർ, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ യൂറിക് ആസിഡ് വരികയും കണുപ്പുകളും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളും നല്ല വേദന അനുഭവപ്പെടുകയും ചെയ്യും। അതിന് പ്രത്യേകിച്ച് ചെയ്യാനുള്ളത് നന്നാരി, രാമച്ചം എന്നിവ തിളപ്പിച്ച് ആറിയ വെള്ളം ധാരാളം കുടിക്കുക, അതുപോലെ കിട്ടുമെങ്കിൽ ഇളനീർ വെള്ളം കുടിക്കുക, അതിൻ്റെ കൂടെ ഈ പറയുന്ന മരുന്നുകൾ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണ് എങ്കിൽ, പ്രത്യേകിച്ച് ഒരു 45 ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ, കുടിക്കുകയാണ് എങ്കിൽ, ശരീരത്തിൽ പിടിപെട്ട യൂറിക് ആസിഡ് വരികയും അതുപോലെ ഇല്ലാത്തവർക്കും ഇത് കുടിക്കുകയാണെങ്കിൽ ഒരിക്കലും യൂറിക് ആസിഡ് വരികയുമില്ല। മറ്റൊന്നുമല്ല, ഇഞ്ചി, പച്ചമഞ്ഞൾ, കറാമ്പട്ട, ഉണക്ക നെല്ലിക്ക, നീർമരുത് അങ്ങാടി കൊത്ത് മരുന്ന് കടകളിൽ നിന്ന് കിട്ടും, മറ്റുള്ളതൊക്കെ വീട്ടിൽ ഉണ്ടാകുന്നതാണല്ലോ। ഇവ ഈ രണ്ട് ഇഞ്ചി എടുത്ത് ചെറുതായി ചതച്ചതിന് ശേഷം 10 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് 4 ഗ്ലാസ്സാക്കി വറ്റിച്ച് 1 ഗ്ലാസ് വീതം 4 നേരം കുടിക്കുക। ഇങ്ങനെ 45 ദിവസം, 1.5 മാസം തുടർച്ചയായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ, കുടിച്ചു കഴിഞ്ഞാൽ പിടിവട്ട യൂറിക് ആസിഡ് മാറുകയും വരാനിരിക്കുന്ന യൂറിക് ആസിഡ് ഒരിക്കലും ഉണ്ടാവുകയുമില്ല। ആയതുകൊണ്ട് ഇത് ഉണ്ടാക്കി മുറ പോലെ ഉപയോഗിക്കുക, പഥ്യമായിട്ട് മത്സ്യമാംസാദികൾ ഒഴിവാക്കുക, നമ്മുടെ ശരീരത്തിൽ പിടികൂടിയ യൂറിക് ആസിഡുകളും മറ്റ് അസുഖങ്ങളും മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ റെമഡികൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക। വീണ്ടും കാണാം। അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി।